തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ യേശുവിൻ്റെ ജീവിപ്പിക്കുന്ന വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണ് ഈ ദിവസം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരട്ടെ. എഫ് എസ് ലേഖനത്തിൽ പൗലീസ് പഠിപ്പിക്കുകയാണ്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ള ആ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ ഇടയായത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് കൊണ്ടാണ്. ആ സ്പോൺസർ ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ആമി ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവർ തന്ന പ്രാർത്ഥനാ വിഷയത്തെ തൊടണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ ദൈവമുമ്പാകെ കൊടുത്തിരിക്കുന്ന ആ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹാമി യേശു ഇവരെ സ്പർശിച്ചാട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ടെ. യഹോവയുടെ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേലെ ഉണ്ടായാട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമി. ജീവിക്കുന്ന വചനം കേൾക്കാനായി നമുക്ക് നമ്മെ തമ്മിൽ ഒരുക്കാം, വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം എടുക്കാം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് കർത്താവിൻ്റെ സ്തോത്രം. 4-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്, 8-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നവരോട്, ഫിലിപ്പോസ് എവിടെ ചെന്നു? ശമരിയ പട്ടണത്തിൽ ചെന്നവരോട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു കാര്യം കേട്ടെ, സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം, റോമർ 5:5, ഈ വാക്യം നിന്നാ മതി, വാക്യം വായിക്കട്ടെ. റോമർ 5:5 പഠിക്കുമ്പം ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാ. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് എങ്ങനെയാ? ഹൃദയം നമുക്ക് ശരിയാക്കിയാൽ മാത്രമേ നിങ്ങളെയും എന്നെയും ദൈവം ഉപയോഗിക്കൂ. എൻ്റെ ഹൃദയം കുറച്ചുകൂടെ ശരിയാക്കിയാൽ എന്നെ കുറച്ചുകൂടെ ദൈവം ഉപയോഗിക്കും. എല്ലാത്തിൻ്റെ കണക്ഷൻ ഹൃദയത്തിലാ. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ എവിടെ വസിക്കണം? ഹൃദയത്തിൽ വസിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ പുറത്ത് നടക്കുന്ന ഏത് പ്രവൃത്തിയുടെ മാനദണ്ഡം ഹൃദയത്തിനകത്ത് വരുന്ന മാറ്റങ്ങളാണ്. എന്നോട് കർത്താവിന്റെ ആത്മാ പറയാം, നീ നിന്റെ ഹൃദയം ഒന്ന് മാറ്റിയാൽ നിന്റെ വീട് നിനക്ക് സ്വർഗമാക്കാം. നിന്നെ ദേശത്ത് ദൈവം അനുഗ്രഹിക്കാനായിട്ട് പോകുക. പക്ഷെ ഹൃദയത്തിന് ഒരു വലിയ മാറ്റം ആവശ്യമാണ്. സ്തോത്രം. അപശ്രദ്ധിച്ച് കേട്ടെ, ഇവിടെ ഒരു മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. അപ്പൊസ്തലന്മാരുടെ കൂട്ടത്തില് അല്ലെങ്കിൽ ശുശ്രൂഷന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ചതറി പോയപ്പോ എവിടോട്ട് പോയെന്ന് അറിയാമോ? ശമരിയ പട്ടണത്തിൽ പോയി. ആ ശമരിയ പോയപ്പോ എന്താ സംഭവിച്ചെന്ന് കേട്ടോണേ. ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുക. അപ്പൊ ഫിലിപ്പോസ് പ്രസംഗിക്കാറിയാ, കേൾക്കാനും ഉണ്ട്, കാണാനും ഉണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമേ, നിങ്ങൾക്കും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ കൊതിയുണ്ടോ? അതിന് ഓർഡിനേഷൻ അല്ല വേണ്ടത്, നല്ലൊരു ഹൃദയാ വേണ്ടി. ഒരാമയും പറഞ്ഞാട്ട്. ധാരാളം ശുശ്രൂഷകന്മാരെ ഞാൻ കാണുകയാ. നീ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ അലറിയോളട്ടെ, നീ പ്രാർത്ഥിക്കുമ്പോൾ ദുർശക്തികൾ വിട്ടുപോകട്ടെ. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ വേണ്ടത് നല്ലൊരു ഹൃദയം. നല്ല ഹൃദയം എന്ന് പറഞ്ഞാൽ എന്തുവാ? ക്ഷമിക്കുന്ന ഹൃദയം, സഹിക്കുന്ന ഹൃദയം, മറക്കുന്ന ഹൃദയം. ഒന്നുകൂടെ പറയാം, എന്തുവാണ്? ക്ഷമിക്കുന്ന ഹൃദയം. ഒന്ന് അടുത്തിരിക്കുന്ന കഴിഞ്ഞ് ചോദിച്ചു, ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനും ചോദിക്കട്ടെ, ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടോ? ക്ഷമിക്കുന്ന ഹൃദയം ഉണ്ടോ? ക്ഷമിക്കുന്നതുണ്ടോ? 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 ഇവിടെ കൂടെ ചോദിക്കട്ടെ, ക്ഷമിക്കുന്നതുണ്ടോ? എൻ്റെ ബ്രദറെ, എനിക്ക് ഭയങ്കര അന്യഭാഷയാണ്, പക്ഷെ ഇന്ന് വരെ ക്ഷമിക്കുന്ന ഹൃദയമില്ല, മിണ്ടുന്നില്ല. അന്യഭാഷ ഇത്ര കുറച്ച് പറഞ്ഞാൽ ഇന്ന് കുഴപ്പമില്ല. ആദ്യം ക്ഷമിക്കുന്ന ഹൃദയം ഏറ്റെടുക്കും. ഒരു മിനിസ്ട്രിയുടെ വിജയം, ഒരു വ്യക്തിയുടെ വിജയം, ഒരു കുടുംബത്തിൻ്റെ വിജയം ക്ഷമിക്കുന്ന ഹൃദയമാണ്.
ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില വർത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഞങ്ങൾ ഒരു അടുക്കം ഉണ്ടാക്കത്തില്ല എന്ന് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അവരോട് ചോദിക്കണം, ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്ന ഹൃദയമുള്ളതുകൊണ്ടാ അല്ലേ? നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടാക്കാത്ത എന്നാ? നിങ്ങളുടെ വീട്ടിൽ പറയുന്നതിനൊത്ത് തിരിച്ചു പറഞ്ഞാലോ? രണ്ട് കൈ തമ്മിൽ അടിച്ചാൽ എന്തോ ഉണ്ടാവും, ഒറ്റ കൈ അടിച്ചാലോ? കുറച്ചാലും കൈ കൈ അടിച്ചിട്ട് താത്തിട്ടോളൂ. ചിലർ എത്ര പറഞ്ഞാലും, ചിലർ കമ്പിട്ട് കുത്തി വായിക്കൊക്കെ ഇളക്കുന്നവരുണ്ട്, പക്ഷെ എത്ര കുത്തിയാലും ചിലത് മിണ്ടത്തില്ല. കുറച്ചാലും മതി, ഇവളോട് എന്നാ പറഞ്ഞിട്ടും കാര്യമില്ല, കറക്റ്റ് അങ്ങനെ ആക്കണം, നീ ഒന്നും കേട്ടേ ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിട്ട് സാരം നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാം നന്നാകേണ്ടത് എവിടാണ്? ഹൃദയ. ഹൃദയം നന്നാകാതെ നമ്മൾ ആരെ കൊണ്ട് തലേ കൈവച്ചാലും മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഇന്ന് പകൽ സൗഖ്യമാകണോ? ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. പുതിയൊരു ജീവിതം വേണോ? ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. പുതിയൊരു അനുഗ്രഹത്തിലേക്ക് കാലു വെക്കണോ? ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ചിലരോട് ദൈവാത്മാവി പറയാം, നിനക്ക് പുതിയ ഹൃദയം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ ജാതികളുടെ നടുവിലൊരു അനുഗ്രഹമാക്കി ദൈവം തീർക്കാൻ പോവുക. അതുണ്ടാകണമെങ്കിൽ പുതിയൊരു ഹൃദയം നിനക്ക് വേണം. അപ്പോൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. എത്ര വട്ടം ക്ഷമിക്കണം? ഞാൻ നിങ്ങളോട് പറയല്ലേ, മരിക്കുന്നതിനു വരെ അങ്ങ് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരം എന്താ? ഹല്ലേലൂയ. എന്ത് ശരിയാകണം? ഹൃദയം. നിങ്ങളാ വിചാരിക്കേണ്ടിയ നിങ്ങളുടെ വീട് സ്വർഗമാക്കാൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ചിലത് മറന്നോ, ക്ഷമിച്ചോ, സഹിച്ചോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഇവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ശമരിയ പട്ടണത്തിൽ ദൈവം ഉപയോഗിക്കുക. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, അതിനെയും ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ആ വലിയൊരു ദൂതിലേക്ക് വരാൻ പോകുക, ശ്രദ്ധിച്ച് കേട്ടണം. നിങ്ങൾക്ക് ദൈവം ഒന്ന് ഉറപ്പ് തരുന്നൊരു സന്ദേശമാണ് കേട്ടോണേ. അപ്പോൾ ഫിലിപ്പോസ് ശമരിയയിലെത്തി, ശമരിയിൽ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയെ കാണാനും ഉണ്ടായിരുന്നു, കേൾക്കാനും ഉണ്ടായിരുന്നു. അവൻ പറയുന്നത് ഏക മനസ്സോട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അശ്വത്ഥാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കം നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ട് ഫിലിപ്പോസിനെ കാണുമ്പോൾ തന്നെ തലയിൽ നിന്നും കൈവെക്കണ്ട, അടുക്ക ചെല്ലുമ്പോഴേ ഭൂതങ്ങൾ അലറി ഓടുക. ഇത് ജനം കണ്ടുകൊണ്ടിരിക്കുക. അനേകം പക്ഷവാതക്കാരും മുടന്തിന് സൗഖ്യം പ്രാപിച്ചു. പക്ഷവാതക്കാരൊക്കെ എഴുന്നേറ്റ് ഓടുക, മുടന്തൻ തുള്ളിച്ചാടുന്നു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശിമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. അവിടെ ഒരു ആഭിചാരം, പേരെന്തുവാ? ശിമോൻ. ശിമോൻ താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകും. അവനെ മഹാനാന്ന് പറഞ്ഞ് ശമരിയക്കാരെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, ഭ്രമിപ്പിച്ചോണ്ടിരിക്കുക. എനിക്കെതിരെ വാക്ക് മിണ്ടരുത്, മിണ്ടിയ കത്തിപ്പോവും, നിന്നെ നോക്കി മയക്കി താഴെയിടും, നിന്റെ വീട് ഇങ്ങനെ വെരിട്ട് നിർത്തിയിരിക്കുക. ശമരിയക്കാരെ മുഴുവൻ ഇവൻ ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, ഇവൻ മഹതി എന്ന ദൈവശക്തിയാന്ന് പറഞ്ഞു. ആപാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. മുഴുവൻ പേരും അവനാ സംസാര വിഷയം. ഇവൻ ആഭിചാരം കൊണ്ട് ഏറെ കാലം അവരെ ഭ്രമിപ്പിക്കാൻ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാര് സ്ത്രീകൾ സ്നാനമേറ്റു. ശിമോൻ ദാനം വിശ്വസിച്ചു, സ്നാനമേറ്റ്. ഈ ശിമോന്റെ അവിടെ മറ്റേ ശിമോൻ വരുമ്പം ആൾക്കാരൊക്കെ വിറച്ച ശിമോനെ നോക്കി. ഇപ്പൊ ശിമോൻ വരുമ്പം ആരും വിറയ്ക്കുന്നില്ല. അതിനെന്നാ? ഫിലിപ്പോസ് ഭയങ്കരം, ഇവൻ ആഭിചാരം ചെയ്തവരെ മുഴുവൻ ആഭിചാരം ആരഴിച്ചു? ഫിലിപ്പോസ് അഴിച്ചു. ഇപ്പൊ ഫിലിപ്പ് ശിമോന് ആർക്കും ഒരു കാര്യമല്ല. ആ കൂട്ടത്തിൽ ശിമോന് മനസ്സിലായി ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല, അവനും വന്നങ്ങ് സ്നാനപ്പെട്ടു. ഇനി കേട്ടോണം, ഇനി അപകടം നോക്കിക്കോണം. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തിയുള്ള അടയാളങ്ങൾ നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അനന്തരം യെരുശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയർ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചേർന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ.
അവൻ പറഞ്ഞു എനിക്ക് ഞാൻ ആഭിചാരം വിട്ടു മന്ത്രവാദം വിട്ടു പക്ഷെ എന്നെ ജനം ബഹുമാനിക്കണം എനിക്ക് ആരുടെ മേൽ കൈവച്ചാലും പരിശുദ്ധാത്മാവിന് കിട്ടണം അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് തന്നോ 500,000 രൂപ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്തേക്കാം അങ്ങനെ അവിടുത്തില്ല ഞാനങ്ങ് പറഞ്ഞത് അല്ലെ 1,000,000 രൂപ തന്നേക്കാം ഞാൻ കൈവച്ച ആത്മാവിനെ കിട്ടണം മറുപടി കിട്ടണം ആരും അറിയണ്ട അക്കൗണ്ടിലോട്ട് വിട്ടേരെന്ന് പറഞ്ഞില്ല ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു പത്രോസ് അവനോട് ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായിക്കൊണ്ട് നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഇത്രയും വാക്യം വായിച്ചേ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല ഒരു ആമീൻ പറയണം അടുത്തത് വായിച്ചേ നീ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്ക പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അനീതിയുടെ ബന്ധനത്തിലും ഞാൻ പറയുന്ന ദൂതുകെട്ടെ രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ഹൃദയത്തിൽ മാറ്റം വരുന്നില്ലെങ്കിൽ ഒരു കാലത്തും നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റുകയില്ല അപ്പൊ നാം അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ എവിടെ മാറ്റം വരണം ഹൃദയത്തിന് മാറ്റം വരണം എന്നിട്ട് കർത്താവ് പറയാണ് ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരടുക്ക വന്നേച്ച് അവര് ചെയ്തൊരു കാര്യമുണ്ട് അവരുടെ ഹൃദയ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ദൈവം ശാസിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അതൊരു വലിയ അപകടമാണ് ഞാൻ നിങ്ങളോട് പറയണം വചനം കേട്ടാൽ അത് വിശ്വസിക്കണം വിശ്വസിച്ചാൽ ആ വചനത്തിന്റെ വിടുതൽ നിനക്ക് കാണാം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് കേട്ട വചനം നമ്മുടെ ഹൃദയത്തിൽ എന്തോ പരിണമിക്കണം വിശ്വാസമായിട്ട് പരിണമിക്കണം എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും എനിക്കെന്തോ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ദൈവം നടത്തി തരിക നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ സഹിച്ചാൽ കുറച്ചൊക്കെ ക്ഷമിച്ചാൽ കുറച്ചൊക്കെ മറന്നാൽ പുതിയ ചിലത് ദൈവം നിനക്ക് തരും ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും അവിടെ ഉണ്ട് കല്ലായ എക്സ്കൽ പ്രവചനത്തിലോട്ട് വന്നേ എക്സ്കൽ പ്രവചനത്തിലോട്ട് വന്നേ ആശയ ഗംഭീരമായ ഒരു ആത്മീക ദൂതിലേക്ക് വരിക കർത്താവിന് സ്തോത്രം 20 ദൈവത്തിന് സ്തോത്രം ആ അധ്യായത്തിൻ്റെ 25 വാക്യം 26 വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ചിലര് ഭയങ്കര കഠിന ഹൃദയര എന്തോ കഠിന ഹൃദയ നിങ്ങൾ കണ്ടില്ലയോ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ വന്നില്ല അവർ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചോളൂ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ബന്ധിക്കും വെറുതെ ആ പ്രാർത്ഥന ഒന്നും ഭരിക്കുകയല്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹല്ലേലൂയ എല്ലാത്തിലും മാറ്റം നടക്കേണ്ടത് എവിടാണ് ഹൃദയത്തിലാണ് ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് നിങ്ങളെ വിടുവിക്കാൻ ദൈവ ശക്തനാണ് അങ്ങനെ ഹൃദയത്തിൽ മാറ്റം വരുത്തുമ്പോൾ അവിടെ ശ്രദ്ധിക്കുക ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളിലാക്കും കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം ജഡത്തിൽ നിന്ന് നീക്കി മാംസമായൊരു ഹൃദയം നിങ്ങൾക്ക് തരും ആ ഞാൻ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും നിങ്ങൾ എനിക്ക് ജനമായി ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും മതി 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 അപ്പൊ ഇങ്ങനെയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റം വരുത്തിയാൽ അത് ആര് വരുത്തേണ്ട ഈ മാറ്റം ആരാ വരുത്തണ്ടേ ആരാ വരുത്തണ്ടേ ആരാ വരുത്തണ്ടേ ഒന്ന് കൈ കൊടുത്തു പറ നമ്മളാ വരുത്തണ്ടേ എന്ന് പറ ആരാ മാറ്റം വരുത്തണ്ടേ ഈ ചിലര് പറയാറുണ്ട് ഞാൻ വന്ന് ഇരുന്ന് വരാം ദൈവം എടുത്തിട്ട് കൊടയുവോ മാറ്റം വരുത്തുവോ ഞാൻ കേട്ടോ പ്രസംഗം ചെന്നപ്പം ഒരു കൊച്ചനെ എൻ്റെ അടുക്ക് കൊണ്ടെന്ന് വെച്ച് അമ്മ പറയുക അനുബ്രതറെ ഇവനെ ഞങ്ങൾ തരുവ നന്നാക്കി എടുത്തങ്ങ് ശുശ്രൂഷകനാക്കിക്കോണം ആഹാ അത് കൊള്ളാമല്ലോ ഞാൻ ചോദിച്ചു ഇവൻ എന്തുവാ കുഴപ്പം ഒരു കുഴപ്പമില്ല പിള്ള
പത്താം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ നിറക്കി വിട്ട് ഇത്രയേ ഉള്ളൂ പ്രശ്നം. ആ അത്രയേ ഉള്ളൂ. പക്ഷേ എത്ര ഇന്നസെൻ്റാ. ഞാൻ ചോദിച്ചാടാ മോനെ എന്താ പറ്റി? ഒന്നുമില്ല, ടീച്ചറിനെ വടക്കുമോ. ഞാൻ കോമ്പസിൻ്റെ ടീച്ചറെ കുത്തി, കുത്തിയിട്ട് അത്രയേറെ അങ്ങ് വലിച്ചു. സ്തോത്രം. ടീച്ചർ കൊണ്ട് കേസ് കൊടുത്തു, പിന്നെ കേസൊക്കെ മോചിച്ചു. പിന്നെ മാത്സിൻ്റെ സാറ് പഠിപ്പിക്കാൻ മതി, എന്നെ ചോക്കെടുത്തെറിഞ്ഞു, ഞാൻ കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ കോമ്പസിന് കുത്തിയവനും കല്ലെടുത്തെറിഞ്ഞവനും പറയുക, ഇനി ഞാൻ സഹിച്ചോളാനത്. ഞാൻ അവൻ്റെ അടുക്കൽ തെറ്റ മാറി, ഇനി കോമ്പസ് വല്ലതും കയ്യിലുണ്ട്, നമുക്കിട്ട് കുത്തിയാലോ. അപ്പൊ ഞാൻ ഹൃദയം മാറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര പ്രക്രിയ. സഭയെ മുടിച്ചവൻ സഭയെ സ്നേഹിച്ചതായതാ ഹൃദയത്തിന്റെ മാറ്റം. ആരാധനാലയം പൂട്ടിച്ചവൻ ആരാധനാലയം തുറന്നതാ ഹൃദയത്തിന്റെ മാറ്റം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, വരുത്തേണ്ട മാറ്റം വരുത്തിയാൽ നിന്നെ വിടുവിക്കേണ്ട പോലെ ദൈവം വിടുവിക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചേ, ആ വരുത്തേണ്ടതായ ഒരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു, ഉണ്ടോ? മാറ്റം വരുത്തിയാൽ അടുത്ത ദൂത് നിന്നോട് പറയാൻ പോവുക. ആ ദൂതിനകത്താണ് പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ഇന്നൊരു ഡെലിവറൻസ് നടക്കാൻ പോകുകയാ. ആദ്യം വരുത്തേണ്ടത് നമ്മളിൽ ഒരു മാറ്റം വരുത്തണം. ഒരു നല്ല ഹാലലിയ പറഞ്ഞാട്ട്. അമ്മി സ്തോത്രം. ഒന്ന് കൈ കൊടുത്ത് പറ, ഒരു മാറ്റം വരുത്തണമെന്ന് പറ. ചിരിച്ചുകൊണ്ട് പറ, ഒരു മാറ്റം വരുത്തണമെന്ന് പറ. ഇച്ചിരൊക്കെ നീ ഒന്ന് ഒതുങ്ങുകയും ഒന്ന് കീഴ്പ്പെടുകയും ഒന്ന് ശാന്തമാവുകയൊക്കെ ചെയ്താൽ ഭയങ്കര അനുഗ്രഹമാണ്. ഹാലലിയ. ഞാൻ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പുണ്ട്. പണ്ട് ഈ സ്ത്രീകളാണ് പൊതുവെ ഈ വിട്ടുകൊടുക്കാത്തവർ. എന്ത് ചെയ്യത്തില്ല? വിട്ടുകൊടുക്കത്തില്ല. ഒരു തിരുവനന്തപുരത്തുകാരി ഒരു പെങ്കൊച്ച്, നെടുമങ്ങാടുകാരി ഒരു പെങ്കൊച്ചനെ തിരുവല്ലക്കാരനൊരു കൊച്ചൻ കല്യാണം കഴിച്ചു. അപ്പം ഇവയ്ക്ക് ഈ ചുരിദാർ തയ്ക്കുന്ന തയ്യക്കാരിയാണ് അവള്. അപ്പം കത്രിക കൊണ്ട് കടുത്തു വെട്ടിയും കൈ വെട്ടിയൊക്കെ പഠിച്ച് അത് വെട്ടേ അവക്കറിയും. അവളെ തിരുവല്ലക്കാരനൊരു കൊച്ചൻ കല്യാണം കഴിച്ചു. പുതുമോണിക്ക് ചെറുക്കനും പെണ്ണും കൂടെ കണ്ടത്ത് വരുമ്പോഴത്തേക്കൂടെ കയ്യെ പിടിച്ചോണ്ട് പോയപ്പം അവിടെ എല്ലാം നെല്ല് കൊയ്തിരിക്കുന്ന പാടം കണ്ടു. ഉടനെ ഈ പെൺകൊച്ചു ചോദിച്ചു, ആരായി നെൽ മുഴുവൻ കത്രിക കൊണ്ട് കൊയ്തെന്ന് ചോദിച്ചു. അപ്പോൾ തിരുവല്ലക്കാരൻ പറഞ്ഞു, എടി പെങ്കൊച്ചെ, ഇത് കത്രികക്കല്ല അരിവാളിനാ കൊയ്തേ. അച്ഛൻ എന്തു പറയാം, കത്രികക്കല്ല. അത് ഈ കരി ഇവക്ക് വെട്ടും കഴുത്തുവെട്ടും കൈവെട്ടും ഒക്കെ അറിയത്തുള്ളൂ, കത്രിക പ്രയോഗമേ അറിയത്തുള്ളൂ ഇവക്ക്. പുള്ളിക്കാരൻ പറഞ്ഞു, അല്ല അരിവാള. ഇവള് പറഞ്ഞു കത്രിക, അരിവാള കത്രിക വിട്ടുകൊടുക്കുകയല്ല. ഈ പുരുഷന്മാരെന്ന് പറഞ്ഞ അലൂമിനിയ പാത്രം പെട്ടെന്ന് ചൂടായി പറയും, അതുപോലെ തണുക്കുകയും ചെയ്യും. സ്ത്രീകളെന്ന് പറഞ്ഞ ചെമ്പുപാത്ര ആയ ആയതാ. പിന്നെ ആറു മാസം കഴിഞ്ഞ മിണ്ടു പിടികെട്ടിയല്ലോ. അപ്പം ഭർത്താവിന് ദേഷ്യം വന്ന്, ഭർത്താവ് ഒരു കുളം കണ്ടി, കൊച്ചിനെ പിടിച്ച് കുളത്തിലോട്ട് തള്ളി. സാധാരണ വെള്ളത്തിൽ വീണാലും മാറ്റം വരണ്ടല്ലേ, മുങ്ങലും നീന്തലും ഒന്നും അറിയത്തില്ല. അവള് താഴെ പോയി അടിച്ചു നേരെ മേളി വന്നപ്പോ അവള് അപ്പഴും കാണിക്കുക കത്രികയാന്ന്. നിങ്ങൾ പറ എന്തോ ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ മാറ്റം എവിടാ വരണ്ടിയേ? ഹൃദയത്തിലാ വരണ്ടേ. അത് പറയാനാ ഇതെല്ലാം പറഞ്ഞേ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്തണം. എനിക്കൊന്ന് മാറിയേ പറ്റൂ, എൻ്റെ വീടൊന്ന് പുതുക്കി പണിതേ പറ്റൂ, എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്തിയേ പറ്റൂ. അതിന് വേണ്ടത് മാറ്റമുള്ളൊരു ഹൃദയമാണ്. അപ്പം ഇനിയും എക്സ്കൽ പ്രവർത്തനത്തിലെ വാക്യത്തിലോട്ട് വരിക. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ആശയത്തിലേക്ക് വരിക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. അമ്മി ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ സകല മലിനതയും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഒരു ദിവസം ഒരു അങ്കിൾ അവൻ്റെ ഭാര്യ വിശ്വാസത്തിലൊന്നും അല്ല. സ്തോത്രം. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ പൊന്ന് ബ്രദറെ, ഞാൻ പല പല പ്രയോഗങ്ങൾ നടത്തി ഇന്നലെ കൊണ്ടുപോയി സാരി വാങ്ങിച്ചു കൊടുത്തു. സ്തോത്രം. ഇന്ന് യോഗം കഴിഞ്ഞിട്ട് വീഗാലാൻഡി കൊണ്ടുവന്ന് പറഞ്ഞേക്കുക. ഇതൊക്കെ പറഞ്ഞ് യോഗത്തിൽ കൊണ്ടുവരാ ബ്രദറെ, മുറിക്കാതെ പ്രസംഗിക്കണേ. ഞാൻ സാധാരണ മുറിക്കാറില്ല, പക്ഷെ അന്നുണ്ടല്ലോ ജീവിതത്തിൽ ഇത്രേ മുറിച്ചിട്ടില്ല, അതുപോലെ മുറിച്ചു കളഞ്ഞ പ്രസംഗം. പുള്ളിക്കാരൻ എന്നെ കണ്ണു കാണിക്കുക, പോവും. ഞാൻ പറഞ്ഞ് പോന്നേ പോട്ടെ, മിണ്ടുന്നില്ല. പക്ഷെ അന്ന് ആൻറ്റി മാനസാന്തരപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കുന്ന സംഭവം ഒന്നുമല്ല ദൈവത്തിൻ്റെ പ്ലാൻ.
അങ്ങോട്ട്. ഹാലലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെ സാരം ശ്രദ്ധിച്ചേ, അമ്മ നിങ്ങൾ മാറ്റം വരുത്തിയാൽ, ഹാലലൂയ, ഇനി അടുത്ത കേട്ടോണം, ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ എന്നോട് കർത്താവിന്റെ ആത്മാ പറയുകയാണ്, വരുമെന്ന് ചിന്തിക്കുന്ന പലതും ദൈവം വരുത്തത്തില്ല. ഉറപ്പുള്ളവർ ആമീൻ പറഞ്ഞാട്ടെ. ഞാനൊരു ആത്മീക തൂത്ത് പറയാം, ചിലരുടെ ഗതികേട് പൊട്ടാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കി തരാൻ പോവുക. അച്ഛനല്ലേ ഇന്നാളീ ക്യാൻസർ വന്നെന്ന് പറയുന്നുണ്ട്. രണ്ട് പ്രാവശ്യം ഒരുപാട് വ്യത്യാസമുണ്ട്. ഫോർത്ത് സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, നിരീക്ഷയില്ലെന്നാ അന്ന് പറഞ്ഞത്. ഞാൻ അവിടെ പോയിട്ട് റേഡിയേഷനൊക്കെ എടുത്തോ? ഇല്ല, അതൊന്ന് ടാബ്ലറ്റ്സ്. അന്ന് ഇവിടെ വന്ന് പോയതിനു ശേഷം പിന്നെ കീമോ വേണ്ടെന്ന് പറഞ്ഞു. അയ്യോ വന്നോട്ടെ വാ. ഈ അച്ചായ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് ആണ്. ലങ്സിനകത്ത് ക്യാൻസർ ബാധിച്ച് ഫോർത്ത് സ്റ്റേജ് ആണ്. ഡോക്ടർ പറഞ്ഞു ധാരാളം കീമോയും റേഡിയേഷനും ഒക്കെ വേണം. പക്ഷെ നമ്മുടെ ഒരു പ്രയറിൽ പങ്കെടുത്ത് ചവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു കീമോയും വേണ്ട, ഒരു റേഡിയേഷനും വേണ്ട. അച്ഛൻ എവിടെ ജോലി ചെയ്യുന്നത്? തിരിച്ചു മസ്കറ്റിൽ പോയോ? പോയി. ഓരോ 3 മാസത്തേക്ക് ചെക്കപ്പിന് വേണ്ടി മാത്രമാ വരുന്നത്. ഓരോ ചെക്കപ്പ് വരുമ്പോഴും ഒന്നും വേണ്ട, ഇവിടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. രണ്ടു പ്രാവശ്യം ചെല്ലുമ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. വേറൊരു ട്രീറ്റ്മെന്റിലേക്ക് പോയിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 4-ാമത്തെ സ്റ്റേജിൽ ഇരുന്ന പുള്ളി മസ്കറ്റിൽ പോയി ജോലി ചെയ്തോണ്ടിരിക്കുക. എത്ര അത്ഭുതങ്ങളുടെ ദൈവമാ! ഓ ഇന്നും ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ ജീസസ്, സൗഖ്യദായകൻ. എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഇപ്പോ ഒന്ന് തൊടാൻ പോവാ. ജീസസ്, നീ സൗഖ്യത്തോടെ തിരിച്ചു പോകത്തുള്ളൂ. നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ മേൽ ഒരു ദൈവാനുഗ്രഹം വരിക തന്നെ ചെയ്യും. ആ കൈകളെ നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കും, പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. ലവ് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അദൃശ്യകരം ഇപ്പോൾ അവരെ സ്പർശിക്കണം. അവരുടെ രോഗങ്ങൾ മാറിപ്പോവട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറിപ്പോവട്ടെ, അവരുടെ വെല്ലുവിളികൾ മാറിപ്പോവട്ടെ. നിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കടബാധ്യതകൾ മാറട്ടെ, അവരുടെ തടസ്സങ്ങൾ മാറട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. ക്രിസ്തുവിനാൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നില്ലേ? ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് ആ വചനം സ്പോൺസർ ചെയ്തത്. നിങ്ങൾക്കും ഈ ദൈവവചനം സ്പോൺസർ ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് വലിയ കൃപ തരട്ടെ. ഇതേ സമയത്ത് നാളെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ ഇങ്ങനെയുള്ള എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദേശാംശം നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ തോന്നിയാൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. യേശു വലിയവ ചെയ്യട്ടെ. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഗോഡ് ബ്ലെസ് യു.